നമ്മൾ സംശയിച്ചതിനേക്കാളും മോശമാണല്ലോ കാര്യങ്ങൾ. ചിന്നിമോളെ വണ്ടിക്കാളയാക്കാനാ ആ സഹദേവൻ കെട്ടിയോളം ശ്രമിക്കുന്നത്. മോള് പൊരിവേലത്ത് സാധനങ്ങൾ വാങ്ങി റോഡിലൂടെ നടന്നു വരുന്ന കണ്ടിട്ട് ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്നേ. ഈ പ്രായത്തിലൊരു കുഞ്ഞിനെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിട്ട സ്ഥിതിക്ക് വീട്ടിനകത്ത് എന്തായിരിക്കണോ സ്ഥിതി? എല്ലാ ജോലിയും അത് തന്നെയായിരിക്കും ചെയ്യുന്നതെന്ന് എനിക്കിപ്പോ തോന്നുന്നത്. അവനെ അവന്റെ കെട്ടിയവളെടുത്ത് ചെവരിത്തേക്കേണ്ടടാ കൂട്ടാ. വേണം, അത് അണ്ണനോട് ചോദിച്ചിട്ടാകാന്ന് കരുതി. എന്താടി ഇത്ര താമസം? എന്തെങ്കിലും വാങ്ങിക്കാൻ വിട്ട വഴിയിൽ വായി നോക്കി നിന്നോളൂ. ആ ഗുണ്ടയാടിയ ഭാഗത്തെ നരൻ, നീ ഇവിടെ വിളിച്ചെന്ന് പോ. വാടി ഇങ്ങോട്ട്. ഹലോ അണ്ണ, പറയണ്ണ. പറയാവുന്നടാ, നാളെ ഞാൻ അങ്ങോട്ട് വരും എന്റെ കൊച്ചിനെ ഏറ്റെടുക്കാൻ. അത്ര മാത്രം നീ അറിഞ്ഞാ മതി. അത് വേണോടാ, ഞാനും മോചിതമുള്ള വീട്ടില് എന്റെ മോളും വേണം. അവളൊരു സാധാരണ പെൺകുട്ടിയല്ല, മറ്റുള്ളവരുടെ സങ്കടവും വേദനയൊക്കെ തിരിച്ചറിയാൻ കഴിയുന്നവളാ. അതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്റെ മോളെ മോചിത പൊന്നുപോലെ നോക്കുന്നു. അവര് വിട്ടെന്ന പിന്നെ എന്ത് കുഴപ്പാണ്? നമുക്ക് എങ്ങനെയെങ്കിലും കുഞ്ഞിനെ നോക്കാലോ. എന്നാൽ എനിക്ക് മനസ്സിലാവാത്ത അതല്ലടാ, എല്ലാം നമ്മൾ ഗാന്ധാരമ്യ മോളെ പറഞ്ഞ് മനസ്സിലാക്കി, എന്നിട്ട് അവർക്ക് വീണ്ടും വിചാരമില്ലാത്ത എന്താ? അണ്ണനെ അവർ തെറ്റിദ്ധരിച്ചിരിക്കുക, ഗുണ്ടയെ കാണുക. അതുകൊണ്ട് അണ്ണന്റെ വാക്കുകൾക്ക് അവരത്ര വില കൊടുക്കത്തുള്ളൂ. മോളെ അണ്ണം പറഞ്ഞ പോലെ നമുക്ക് കൂട്ടിക്കൊണ്ടു വരണം. ഇങ്ങനെ പോയ ഗാന്ധാരിയമ്മ ബാങ്കിലിട്ട് കൊടുത്ത പണത്തിന് സഹദേവന് കെട്ടോളം ജീവിക്കുകയും ചെയ്യും. മോള് കുറച്ചുകൊണ്ട് വളരുമ്പോ മോളെ വിൽക്കുകയും ചെയ്യും. അതിന് ഞാൻ ചോദിക്കില്ലടാ, എനിക്കൊപ്പം വരണമെന്ന് പറഞ്ഞു മോളെ ഞാൻ കൂട്ടിക്കൊണ്ടു വരും. നമ്മൾ അന്ന് പോയപ്പോ സഹദേവൻ അടിച്ചൊതുക്കിട്ട് അവളെ കൂട്ടിക്കൊണ്ടുവരായിരുന്നു, തെറ്റായിപ്പോയി. ഇനി അത് ആവർത്തിക്കില്ല. ഞാൻ നാളെ മോചിതന്റെ ഭാര്യയായിട്ട് വരുമെങ്കിൽ മകളായി ചിന്നുമോള് എന്റെ ഒപ്പം തന്നെ കാണും. നീ എങ്ങനെടാ? എല്ലാ കാര്യവും തന്നോട് പറയാൻ പറ്റൂ? പറയുന്നൊന്നും അതേപടി തന്നെ മനസ്സിൽ ഇരിക്കത്തുമില്ല. നിക്ക്, എന്നോടൊന്ന് പറഞ്ഞിട്ട് പോടാ. നീ തിരിച്ചു വരൂല്ലെന്ന് എനിക്കറിയണ്ടേ? ഇനി എനിക്ക് തിരിച്ചു വരാതിരിക്കാൻ പറ്റുള്ളൂ? എന്റെ തുടുപ്പ് മുഴുവൻ ഇപ്പൊ ഇവിടെയല്ലേ. അവളെ എനിക്ക് ഇവിടെ നിന്ന് വിട്ടുകളയാൻ പറ്റൂ? അതുകൊണ്ട് എവിടെ പോയാലും ഞാൻ ഇവിടെ വന്നടിയും, അതിലൊരു സംശയവും വേണ്ട. നിക്ക് നിക്ക്, എടാ ഞാൻ കൂടി വരാടാ, എന്നെ ഒറ്റക്കാക്കിട്ട് പോവല്ലേ. എടോ, ഞാൻ പോകുന്നത് വലിയൊരു കാര്യം ചെയ്യണ, തന്റെ കൂട്ട അതിന് ദോഷം ചെയ്യുള്ളൂ. ദേ പോണ്, നിക്ക്. എടാ, നീ എന്നെ എത്ര മണ്ടനാക്കിയാലും കോമാളിയാക്കിയാലും നിന്നെ ഇവിടെ തമ്പുരാനാക്കിയത് ഞാനാ. അത്രക്ക് വിശ്വസിക്കുന്ന രീതിയിൽ ഓരോരോ കഥകൾ പറഞ്ഞ് ഞാൻ പിടിപ്പിച്ചേക്കണത്. ഞാൻ പറഞ്ഞത് താൻ പറഞ്ഞു, അല്ലാതെ താൻ എന്താ മല പറിച്ചത്? എടോ, നരന്റെയും മോചിതരെയും കെട്ട് നേരത്തെ കഴിഞ്ഞെങ്കിലും ശരിക്കുള്ള കെട്ട് നാളെയാ. അവരൊന്നിച്ച് ജീവിക്കുന്നതിനെ പറ്റി ചിന്തിക്കുമ്പോ ആകെ ഒരു പൊളച്ചില്. അത് മാറ്റണ്ടോ? നീ അവരെന്ത് ചെയ്യാൻ പോണടാ സുരേ? സുരേയോ? അല്ല, നിന്റെ യഥാർത്ഥ പേര് അതാണല്ലോ, അച്ഛനമ്മയിട്ട പേര്. ആ പേര് മാത്രമേ എന്റെ ഓർമ്മയില്ലാത്തുള്ളൂ. അച്ഛനമ്മയിട്ട പേരല്ല, അച്ഛനമ്മയ്ക്ക് പറ്റിയ പിഴവ്. ആ, അവർക്ക് പറ്റിയ പിഴവാണല്ലോ നീ. എടാ, നീ ആരെയാണ് വക വരുത്താൻ നോക്കണത്? മോചിതനാണ് അല്ലെങ്കിൽ നരനെ? അതോ കല്യാണം മുടക്കാൻ മറ്റേതെങ്കിലും മാർഗം കണ്ടുവച്ചിട്ടുണ്ടാ? ഇപ്പൊ എന്റെ മനസ്സ് ബ്ലാങ്കാ. ഇനി ഇവിടെ നിന്ന് അവിടെ വരെയുള്ള യാത്രക്കിടയിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കണം. ഇങ്ങനെ തന്നെ തിരിച്ചു വന്നാൽ മതിയായിരുന്നു.
മോൾ എന്താ ചിന്തിച്ചിരിക്കുന്നേ? അളിയനും പോലീസുകാരിയും വന്ന ആ ചടങ്ങിനെ കുറിച്ച് പറഞ്ഞു. അല്ല, പോകുന്നോ? പോകണ്ടല്ലേ. ആര് പറഞ്ഞു അങ്ങനെ? അല്ല, അതല്ലേ ശരി. ആണോ? മോൾക്കല്ലെങ്കിൽ അല്ല. നിങ്ങൾ പോകുന്നില്ല ആ ചടങ്ങിന്. എന്റെ ആങ്ങളുടെ വിവാഹമാ, അതിന് ഞാൻ പങ്കെടുക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് എന്താ അവിടെ കാര്യം? അത് ശരിയാ. അല്ല, പൊന്നുരുക്കം നിർത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം? അപ്പൊ നിങ്ങൾ പോകുന്നില്ലല്ലോ. നിങ്ങളുടെ പെങ്ങൾ എന്തായാലും പോവുമല്ലോ. അത് മതി. നാളെ ആ ചടങ്ങ് നടക്കരുതെന്ന് എന്റെ പ്രാർത്ഥന. അവര് ജീവിച്ച് പൊക്കോട്ടെ മോളൂ. അപ്പോ അവരോടൊക്കെ സിമ്പതി ഉണ്ടല്ലേ? അത് വേണ്ട കേട്ടോ. എന്റെ ശത്രുക്കളെ എന്റെ ഭർത്താവിന്റെ ശത്രുക്കളാ. ദേ, അവരോട് ഇനി മുതൽ മിണ്ടാ പോലും പാടില്ല. അപ്പോ നരനോട് മിണ്ടണ്ടേ? നരൻ മോളുടെ ആങ്ങളല്ലേ. ആങ്ങള അവന് മനസ്സിന്ന് പറിച്ചറിഞ്ഞിട്ട് നാളുകളായി. നശിക്കത്തേ ഉള്ളൂ അവൻ. അവളുമായി സുഖിച്ച് ജീവിക്കില്ല അവൻ. അല്ല, വിവാഹം കഴിഞ്ഞ അവള് മോളുവിന്റെ വീട്ടിലേക്ക് വരുമോ? എന്തിനാ അങ്ങോട്ട് വരുന്നേ? അവക്ക് താമസിക്കാൻ അവളുടെ വീടുണ്ടല്ലോ. പെണ്ണനായ ആങ്ങളാ, പെണ്ണിന്റെ വീട്ടിൽ തന്നെ താമസിച്ചാ മതി. ഇനി മോളുവിനെതിരെ മോജിദ് എന്തെങ്കിലും കള്ളക്കേസ് ഉണ്ടാക്കുന്നാ എന്റെ പേടി. ഇനി അതൊന്നും നടക്കില്ലടോ. എന്റെ സീരിയലേ മറിയ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. അവളുടെ ഭർത്താവ് ഐ ജിയാ. അങ്ങനെ വലിയ വലിയ ബന്ധങ്ങൾ എനിക്കിപ്പോ. അതുകൊണ്ട് അവളെ പോലൊരു സർക്കിൾ ഇൻസ്പെക്ടർ വിചാരിച്ചാ എന്നെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. എങ്കിലും മോള് സൂക്ഷിക്കണം. അവളെ ഒന്നും ഞാനിനി വണങ്ങാൻ പോകുന്നില്ലടോ. എന്റെ പോകെ ദേ മുകളിലേക്കാ കേട്ടാ. പോയി പോയി പരലോകത്തേക്ക് പോടി. പിന്നെ ദേ, നാളെ എന്റെ കണ്ണ് വെട്ടിച്ച് ആ ചടങ്ങിനെങ്ങാനും പോയാ, അപ്പൊ നയനാരാന്ന് നിങ്ങൾ അറിയും. എന്റെ കല്യാണമാണ്. മുഹൂർത്ത സമയത്ത് എന്റെ മോൾ എനിക്കൊപ്പം വേണം. അണ്ണനെ മോളെ തരാതിരിക്കാൻ നോക്കിയെങ്കിലും അതിന് പറ്റാത്ത അവസ്ഥയാ. കൊച്ചു ഏത് നേരവും അണ്ണനെ കാണുമെന്ന് പറയുക. അപ്പൊ പിന്നെ ലീലയും പറഞ്ഞു കുഞ്ഞിന് ഇഷ്ടമല്ലെങ്കിൽ അതിനെ കൂടെ നിർത്തണ്ടെന്ന്. അത് വളർന്നു വരുമ്പോ ഞങ്ങളുടെ വെറുക്കുമെന്ന് അവൾക്ക് ഭയം. കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് അവസാനം കുഞ്ഞു മുഖം തിരിച്ച വിഷമമല്ലടാ. അതുകൊണ്ട് ഇനി വഴക്കിനില്ല. കുഞ്ഞാകത്തുണ്ട്, അണ്ണൻ മോളെ കൂട്ടിക്കൊണ്ട് വയ്ക്കൂ. ദേഷ്യം വന്നപ്പോ ഞാൻ പറഞ്ഞതൊക്കെ നീ അങ്ങ് മറന്നുകള. ഇടപ്പഴിഞ്ഞിയിലുള്ള ദേവീക്ഷേത്രത്തിൽ വെച്ചാ കല്യാണം. നീ കെട്ടിയോളെ കൊണ്ടങ്ങ് പോര്. പിന്നെ കുഞ്ഞിനെ കാണണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വന്നോ. ഇവിടേക്ക് ഞാൻ മോളെ കൊണ്ടുവരാം. ആയിക്കോട്ടെ അണ്ണൻ. ചെല്, മോളകത്തുണ്ട്.
മോളെ മോളെ നീയോ? അതെടാ ഞാൻ തന്നെ. ചത്തിട്ടില്ലടാ ഞാൻ. നീ അവക്കൊപ്പം ജീവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലടാ. അച്ഛനാണോ കൊന്നത്? ഞാനല്ല മോളെ, അച്ഛനൊന്നും ചെയ്തിട്ടില്ല. ഞാനല്ല, ഞാനല്ല ഇത് ചെയ്തത്. നിരാശിച്ചു പോവടാ. സഹദേവേട്ടനെ നീ കൊന്നല്ലേടാ. കല്യാണ പെണ്ണിന് ഞാൻ ഈ പൂ വെച്ച് കൊടുക്കട്ടെ? ആയിക്കോട്ടെ. നന്ദിയുടെ വരില്ലേ രോഹിണി ചേച്ചി? ഞാൻ ചോദിച്ചു അവനോട്, നയന അനുവദിച്ചാ വരാന്ന് പറഞ്ഞു. അവിടെയും ഭാര്യയുടെ കൽപ്പനയാണ് പ്രധാനം. അവൻ സമ്മതം മൂടിയില്ലെങ്കിൽ അവൻ വരില്ലാന്ന്. നരനെ ഒരുക്കി ഇറക്കേണ്ട ആള്. ഇന്ന് താലികെട്ട് കഴിഞ്ഞ് നരന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടോ? എന്തിനാ പോകുന്നേ? അമ്മായിയമ്മയും നാത്തൂനും ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല. ഞങ്ങളുടേത് വളരെ വ്യത്യസ്തമായ കല്യാണമാ. കല്യാണം കഴിഞ്ഞ് ചെറുക്കനെ പെണ്ണിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ഇനി ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും മതി. രണ്ടാളും ഒരിക്കലും രണ്ടായി നിൽക്കരുത്. ഒരുപാട് അനുഭവങ്ങളായില്ലേ ചേച്ചി, ഇനി അങ്ങനൊന്നും സംഭവിക്കില്ല. പിന്നെ ചിന്നുമോളെ കിട്ടണം, എങ്കിലേ നരേട്ടന്റെ മുഖം തെളിയൂ. ഇന്ന് വിവാഹ സമയത്ത് തന്നെ മോള് വേണമെന്ന് നരേട്ടൻ ഒരുപാട് ആഗ്രഹിച്ചതാ. മോളെയൊക്കെ കൊണ്ടുവരാവുന്നതല്ലേ ഉള്ളൂ മോചിതെ, ഇപ്പൊ നിങ്ങളെ ജീവിതം തുടങ്ങ്. എന്നെ ഉപദേശിക്കുന്ന ആള് ഇതുവരെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല.
എന്റെ നാത്തൂനായി വരാൻ പറഞ്ഞതാണല്ലോ, അന്ന് അത് കേട്ടില്ല. നരനിപ്പോ പുറപ്പെട്ട് കാണുമോ? ആ, അതിരാവിലെ തന്നെ പുറപ്പെട്ടെന്നാ നരേട്ടന്റെ അച്ഛനെ വിളിച്ചപ്പോ പറഞ്ഞേ. ആ, അതുകൊണ്ട് ആളിപ്പോ എത്തിക്കാണും. അധികം ഒരുക്കമൊന്നുമില്ലെങ്കിലും സുന്ദരിയായിട്ടുണ്ട്. അതെ, നമുക്കൊരു സെൽഫി എടുക്കാം. ആ, തനിക്കെങ്കിലും ആ ചടങ്ങിലൊന്നും പങ്കെടുക്കായിരുന്നു. ഇന്നലെ നമ്മള് അനുഗ്രഹിച്ച് വിട്ടതില്ലേ വിശ്വട്ട, പിന്നെ വിവാഹമൊന്നും അല്ലല്ലോ. വീണ്ടും ഒരു കൂടിച്ചേര്, നമുക്കങ്ങോട്ട് പോവാല്ലോ കുറച്ചു ദിവസം കഴിഞ്ഞ്. പിന്നെ അവരും ഇങ്ങോട്ട് വരുന്നതിന് വരുമല്ലോ. മോനെ, നീ പോകുന്നില്ലേ ക്ഷേത്രത്തിലേക്ക്? നിന്നെ നരന് മോചിതൻ ക്ഷണിച്ചതാണല്ലോ. ഓ, ഞാനെങ്ങും പോകുന്നില്ല. അതെന്താ അങ്ങനെ? നീ പങ്കെടുക്കേണ്ട ചടങ്ങല്ലേ അത്? ഞാൻ പങ്കെടുത്തില്ലെന്ന് കരുതി ചടങ്ങിന് എന്തെങ്കിലും മുടക്കം വരുമോ? ഒന്നുമല്ല, നിന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ലായിരിക്കും അവിടെ പോകുന്നത്. ആ, അങ്ങനെ ഒരു കാരണമുണ്ട്. അവള് തറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു ക്ഷേത്രത്തിന്റെ പരിസരത്ത് പോലും പോവരുതെന്ന്, ആ ചടങ്ങിന് സാക്ഷിയാവരുതെന്ന്. അതോട് നിന്റെ തീരുമാനം മാറ്റി, നാണമില്ലല്ലോടാ. ഞാൻ എന്തിനാ നാണിക്കുന്നേ? നയന ആരാ? നരന്റെ സ്വന്തം പെങ്ങള്. അവള് പോത്തെടുത്ത് പിന്നെ ഞാൻ പോണോ? ഭാര്യ അനുസരിച്ച് ജീവിക്കുന്ന ഉറച്ചൊരു തീരുമാനമെടുത്ത് കഴിഞ്ഞു. നന്ദ, നിന്റെ ഈ പോക്ക് നിന്റെ നാശത്തിനാ. അവക്ക് വേണ്ടി സ്നേഹിക്കുന്നവരെയൊക്കെ നീ വെറുപ്പിക്കുക. ശരിയാ, നരന്റെ പെങ്ങളാ അവള്. എന്നിട്ടും നരൻ പോലും ആഗ്രഹിക്കുന്നത് നീ അവളെ ഉപേക്ഷിക്കണമെന്നാ. അയാൾക്ക് അങ്ങനെ പറയാം? അയാൾക്ക് ഇപ്പൊ നല്ലൊരു ജീവിതം കിട്ടിയല്ലോ. എന്നാ, എനിക്ക് എന്റെ ഭാര്യയും കുഞ്ഞിനെ കളയാൻ പറ്റത്തില്ല. ജീവിതകാലം മുഴുവൻ അവൾ നിന്റെ കൂടെ കാണുമെന്ന് ഉറപ്പുണ്ടോ? അവക്ക് എന്നെ കളയാനായിരുന്നെങ്കിൽ ഇപ്പൊ കളയായിരുന്നു. എന്നിട്ടും അവൾ അങ്ങനെ ചെയ്തില്ലല്ലോ. ആ നന്മ കണ്ടില്ലെന്ന് നടിക്കരുത്. നന്മ, നീ അവൾക്ക് വെഞ്ചാമരം വീശിക്കൊടു. അച്ഛനിപ്പോ സീരിയല് കാണുന്നുണ്ടോ? എന്തൊരു അഭിനയോ അമ്മേ! അവളിപ്പോ ശരിക്കും അങ്ങ് ജീവിക്കുക. ഓരോരുത്തരുടെ അഭിപ്രായം പറയുമ്പോ എന്തൊരു അഭിമാനാണെന്നറിയോ. അതേപ്പറ്റി അവള് പറയുന്നുണ്ട്. തട്ടുകടയങ്ങ് നിർത്താൻ അവള് ചെലപ്പോ എനിക്ക് വലിയൊരു ഹോട്ടൽ ഇട്ടുതരാൻ ചാൻസ് ഉണ്ട്. നീ ഹോട്ടലോ റിസോർട്ടോ എന്താന്ന് വെച്ച് അയക്കോ. ഇവിടുന്ന് അവളെ കൊണ്ട് നിറങ്ങി തരാവോ? അമ്മേം, അതേപ്പറ്റിയൊന്നും അവള് പറഞ്ഞില്ല. പറയുകയാണെങ്കിൽ അതും ചിന്തിക്കേണ്ടി വരും. എന്തായാലും ശരി, ഇനി എന്റെ ഭാര്യയും കുഞ്ഞിനെ കളഞ്ഞിട്ട് എനിക്കൊരു ജീവിതമില്ല. എന്നാ പിന്നെ ഞങ്ങളെയൊക്കെ അങ്ങ് കൊന്നിട്ട് ജീവിക്കട. ആണും പെണ്ണും കെട്ട മോന്റെ അച്ഛനും അമ്മയായിട്ട് ജീവിക്കുന്നതിനേക്കാളും നല്ലത് മരിക്കുന്ന തന്നെയാ. എന്നാലും നീ ഇങ്ങനെ ആയി പോയല്ലോടാ മോനെ, അവളുടെ അടിമയായി പോയല്ലോ. ഈ അടിമത്തം അവളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസാന തടവാണച്ച. അയ്യോ, എന്റെ ജോസഫ് ഫുൾ ഡേറ്റ്സ് തരാനില്ല. 3 ദിവസമാണെങ്കിൽ ഓക്കെ, അത് പിന്നെ പറയണോ. ജോസിന്റെ കമ്മീഷൻ ജോസിന് കിട്ടിയിരിക്കും. ഒരു പതിവും തെറ്റത്തില്ല. ശരി, ഓക്കെ ഓക്കെ, ബൈ. എടി, എത്രയൊക്കെ ആയാലും സ്വന്തം മോനല്ലേടി. അവന്റെ താലികെട്ട് നടക്കുമ്പോ നിനക്കും കൂടി വന്നുണ്ടായിരുന്നോ? ഒരു തവണ കെട്ട് കഴിഞ്ഞതാണല്ലോ, പിന്നെന്തോന്നും താലികെട്ട്. അവർക്കൊന്നിച്ചങ്ങ് താമസിച്ചാ പോരെ. അന്നതൊരു താലികെട്ടാണെന്ന് പറയാനൊക്കത്തില്ലല്ലോ.
അതൊരു നാടകം മാത്രമായിരുന്നു. എന്നാലേ ഇപ്പൊ അതെല്ലാം അവസ്ഥ. രണ്ടാളും ഒന്നിച്ച് ജീവിക്കാൻ പോവുക, ഭാര്യ ഭർത്താക്കന്മാരായിട്ട് തന്നെ. കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ടൊന്നും ചുമന്നുകൊണ്ട് വരത്തില്ലല്ലോ. അതൊന്നും പറയാനൊക്കത്തില്ല, ചിലപ്പോ വന്നിരിക്കും. ആ അവളിവിടെ വന്നാലേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. ഒന്നാമതേ മോള് വലിയൊരു വീട് വാങ്ങണമെന്നും പറഞ്ഞിരിക്കുക, ആ ഒരു വില്ല വാങ്ങണമെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ അച്ഛന്റെ മോന്റെ ആ അഹങ്കാരിയുടെ ഇടയിൽ ഞാനെന്തിനാ കിടക്കുന്നത്? ഇതൊക്കെ എത്ര കാലം നിലനിൽക്കുമെന്ന് പറയാനൊക്കത്തില്ലടി. നിനക്ക് ആരോഗ്യമുള്ളപ്പോ നിന്റെ മോക്ക് നിന്നെ ആവശ്യമാണ്. എന്നാ അവശത വരുമ്പോഴാ നിന്റെ മോളെ നീ ശരിക്കും അറിയാൻ പോകുന്നത്. ആ സമയത്ത് കൂടെ നിൽക്കാൻ മനസ്സുള്ളവരെയാ നീ ഇപ്പൊ ഓടിച്ചോണ്ടിരിക്കുന്നത്. അവസാന നാളുകളിലെ എനിക്ക് എന്റെ മോളെ കൂട്ടു കാണത്തുള്ളൂ, അതെനിക്ക് നന്നായിട്ട് അറിയാം. അല്ല രണ്ടാളും ഒന്നിച്ചു പോകാതെ അവനെന്താ അതിരാവിലെ പോയത്? അമ്പലം തൂത്തു അടയ്ക്കാനാ? ഒരുപാട് നാളായിട്ട് അവൻ ആഗ്രഹിച്ചതല്ലേ മോചിതീയമായിട്ട് ഒന്നിച്ച് ജീവിക്കണമെന്ന്. അയ്യോടാ, ഇന്ന് മുതല് ആ ആഗ്രഹം സാധിക്കും. അതിന്റെ നന്ദി ദൈവങ്ങളോട് പറയാൻ പോയതായിരിക്കും. ഓ അമ്മമാരെ വെറുപ്പിച്ച നല്ല ജീവിതം കിട്ടുവോ? അമ്മമാരെ വെറുപ്പിച്ച കിട്ടത്തില്ല, പക്ഷേ അമ്മ അമ്മയായിരിക്കണം. എനിക്കറിയാടാ ഞങ്ങളോടുള്ള നിന്റെ വൈരാഗ്യം. നിങ്ങളുടെ താലുകെട്ട് നടക്കുന്ന ദിവസം തന്നെ അവൻ ഇവിടെ എത്തിയെങ്കിൽ സംശയിക്കണം മോചിതേ. എന്റെ മോൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടാവോ? ഏ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല അച്ഛാ. പിന്നെ എന്റെ മോൻ എവിടെ?